നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തുകൊണ്ട് അയർലൻഡിൽ നിന്ന് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തു, അയർലൻഡ് മോശമായിട്ടാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ കൂടുതലും നല്ലതായിട്ടാണോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ എന്തുകൊണ്ട് മൂവ് ചെയ്തു എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം വെതർ. നമ്മൾ അയർലൻഡിൽ പോയി, ഞങ്ങൾ ആദ്യമേ ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് അയർലൻഡിലേക്ക് പോയി. അപ്പോൾ അയർലൻഡിലേക്ക് ചെന്നപ്പോഴത്തേക്കും അയർലൻഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയെല്ലാം എടുത്തു. പിന്നെ വീട് വാങ്ങിക്കാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങി. അങ്ങനെ മുന്നിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം വിന്റർ അവിടെ അയർലൻഡിൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ അയർലൻഡിൽ പോകുന്നതിന് മുന്നേ തന്നെ അറിയാമായിരുന്നു നല്ല തണുപ്പുള്ള സ്ഥലമാണെന്ന്. പിന്നെ നമുക്ക് ഗൾഫിൽ നമുക്ക് സ്ട്രെസ് ആയിട്ടൊരു ജീവിതമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇന്ന് ജോലി പോകും നാളെ ജോലി പോകും എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കും ഫ്രീസർ ചെയ്യും, ശമ്പളം എല്ലാം ഉണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ശമ്പളമായിരുന്നു. പക്ഷേ സ്ട്രെസ്സാ, ഇന്ന് പോകുമ്പോൾ ജോലി ഉണ്ടാവും നാളെ ജോലി ഉണ്ടാവും എന്നുള്ളത്, ഒരു അഞ്ചാറ് വർഷമായിട്ട് ഡെയിലി ഇത് തന്നെ ആലോചിക്കണേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തന്നെ ഓയിറ്റേക്ക് എല്ലാം നോക്കി അയർലൻഡിലേക്ക് പോയത്. അപ്പോൾ അയർലൻഡിൽ എല്ലാം കൊണ്ട് സെറ്റായിരുന്നു. പിന്നെ തണുപ്പ് കാരണം അസുഖം വിട്ട് മാറുന്നില്ല. എപ്പോഴും പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും അസുഖം, ട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്വാസം മുട്ട് തണുപ്പിൻ്റെ. അപ്പോൾ നമുക്ക് മനസ്സിലായി, എനിക്ക് പക്ഷെ അയർലൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമുക്ക് ലോങ് ടേം ട്രീസിൻ്റെയും എൻ്റെ പിള്ളേരുടെയും ശരീരപ്രകൃതം അനുസരിച്ച് ലോങ് ടേം നമുക്ക് അവിടെ താമസിക്കാൻ വേണ്ടി പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഓസ്ട്രേലിയനെ പറ്റി മൂവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി അയർലൻഡിൻ്റെ പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ന്യൂസിലാൻഡിൻ്റെയും ഓൾറെഡി പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അയർലൻഡിലേക്ക് പോയതിനു ശേഷം ന്യൂസിലാൻഡിൻ്റെ ഡ്രോപ്പ് ചെയ്തു, കാര്യം നമ്മൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡെല്ലാം വിട്ടു, ഞാൻ അങ്ങോട്ട് പോകണ്ടെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഡ്രോപ്പ് ചെയ്ത ആ പേപ്പർ വർക്ക്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ എടുത്തു, അത് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും, ന്യൂസിലാൻഡിൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തു. അതിനുശേഷം ഓസ്ട്രേലിയ ആഫ്രയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയക്ക് എത്തി. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വിക്ടോറിയ സ്റ്റേറ്റിലെ ബെലറാറ്റിലാണ്. ഇവിടെ നമ്മൾ തണുപ്പ് കാരണമാണ് നമ്മൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തത്. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ എത്തിയ സ്ഥലവും തണുപ്പ് തന്നെയാണ്. പക്ഷേ കാര്യം, നമ്മൾ വിക്ടോറിയ സ്റ്റേറ്റ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നത്, കാര്യം ഗൾഫിൽ കിടന്ന് നല്ല രീതിയിൽ ചൂടുകൊണ്ട് ഉരുകിയതാണ് ഞാനൊരു 14 വർഷം. അപ്പം അതുകൊണ്ട് എനിക്ക് ചൂടിലേക്ക് പോകാൻ വേണ്ടി തീരെ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഞാൻ പെർത്തോ അല്ലെങ്കിൽ ക്വീൻസ്ലാൻഡോ ഒന്നും നോക്കിയില്ല, മെൽബൺ അല്ലെങ്കിൽ വിക്ടോറിയ സ്റ്റേറ്റാ നോക്കിയത്. അപ്പോൾ ഈ വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയർലൻഡിൻ്റെ അത്രയും തണുപ്പില്ല, എന്നാൽ തണുപ്പുണ്ട്, തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാൽ നമുക്ക് അസുഖം വരുന്ന അത്രയും തണുപ്പില്ല. അപ്പോൾ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വിക്ടോറിയ സ്റ്റേറ്റ് നോക്കി. പക്ഷേ നമുക്ക് PR ഓപ്ഷൻ വന്നത് ഞങ്ങളിപ്പോൾ ഉള്ള ബെല്ലറാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. അപ്പോൾ ബെല്ലറാറ്റ് എന്ന് പറയുമ്പോൾ ഈ വിക്ടോറിയ സ്റ്റേറ്റിലെ തന്നെ അത്യാവശ്യം തണുപ്പ് കൂടിയൊരു സ്ഥലമാണ്. ഇതൊരു കുറച്ച് ഹില്ലി ഏരിയ, എപ്പോഴും വിൻഡിയുമാണ്. പക്ഷേ നമുക്ക് PR ഓപ്ഷൻ ഇവിടെ നിന്ന് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ വന്നപ്പോൾ നല്ല സ്ഥലമാട്ടോ, ഇവിടുത്തെ കമ്മ്യൂണിറ്റിയും എല്ലാം നല്ലതാണ്. അപ്പം പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് റീസൺ നമ്മൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തത്. അപ്പം ഒന്നാമത്തെ കാര്യം വെതറ്. അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ഞങ്ങൾ ഒരു 7 മാസമായി. അപ്പം 7 മാസം കൊണ്ട് അയർലൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിള്ളേരുടെ അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവുണ്ട്. പിന്നെ ഇപ്പം ഏത് സ്ഥലത്താണ്, ഇപ്പം നാട്ടിലാണെങ്കിലും ഗൾഫിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അസുഖം എന്തായാലും വരുമല്ലോ. ഇപ്പം സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഫ്ലൂ ആണെന്നുണ്ടെങ്കിലും അത് ചൂടുകൊണ്ടല്ല, അതെന്തായാലും വരാനുള്ള വരും. അങ്ങനെ പിന്നെ രണ്ടാമത്തെ റീസൺ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തത് പാരൻസിനെ കൊണ്ടുവരാന്നുള്ള രീതിയിൽ. അപ്പോൾ പാരൻസിന് അയർലൻഡിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രശ്നങ്ങളുള്ള, ഒന്നാമത്തെ കാര്യം വെതർ. അവരവിടെ കൊണ്ടുപോയിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രായമുള്ള ആൾക്കാർ ഈ തണുപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കൈവേദന കാലുവേദന എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവര് സഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 3 മാസത്തെ വിസയെ അയർലൻഡിൽ കിട്ടുള്ളൂ. അപ്പം ഈ ലോങ് ജേണി, അതായത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇത്രയും ലോങ് ട്രാവൽ ചെയ്ത് അയർലൻഡിലെത്തി അതിനുശേഷം 3 മാസം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ആവുമല്ലോ, അപ്പം തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായോ? 3 മാസം കൊണ്ടുവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് പോവുകയും ചെയ്യും, നമുക്കത് ഇനഫ് അല്ല, അതൊരു റീസൺ. അപ്പോൾ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡാഡിനെയും മമ്മിനെയും കൊണ്ടുവന്നായിരുന്നു. അവർ
അവർക്ക് 3 വർഷത്തെ വിസയാണ് എടുത്തത്. 3 വർഷത്തെ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്നതിന് ശേഷം 1 വർഷം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിൽക്കും. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 വർഷം ആവുന്നതിന് മുന്നേ അവർ ഓസ്ട്രേലിയ പുറത്തേക്ക് ഇറങ്ങണം. അതായത് അവർ നാട്ടിൽ പോവുക, നാട്ടിൽ പോയിട്ട് 6 മാസം നാട്ടിൽ നിന്നതിന് ശേഷം വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് വരാം. എന്നിട്ട് പിന്നെ വീണ്ടും 1 വർഷം നിൽക്കാം. എന്നിട്ട് വീണ്ടും നാട്ടിലേക്ക് പോയി 6 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരാം. അങ്ങനെ നമുക്ക് 3 വർഷത്തെ വിസ എടുത്തെടുത്തെടുത്ത് അവർക്ക് ഇവിടെ ലോങ് ടേം നമുക്ക് ഇവിടെ താമസിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ 2 റീസൺ കൊണ്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തത്. പിന്നെ ഇതാണ് റീസൺ കേട്ടോ. പിന്നെ ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം ഓസ്ട്രേലിയ എങ്ങനെയുണ്ട് അയർലാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കൊരു കമ്പാരിസൺ വീഡിയോ, അതൊരു സെപ്പറേറ്റ് വേറൊരു ടോപ്പിക്കായി മാറും. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കമ്പാരിസൺ വീഡിയോ അടുത്ത ഒരു സെയിം വീഡിയോ തന്നെ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.